ओके फाइन अब सूखाई दें नमक गोइंग फॉर ए पिकनिक आक्टिविटीस कई क्लास अब कुछ आक्टिविटी नमुक अवे ओके ऑल ऑफ यू टेक योर टेक्स्ट बुक पेज नंबर 19 എടുക്കു पेज नंबर 19 നോക്കൂ സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ് സേ ദ ഫോളോയിങ് വേർഡ്സ് ആഫ്റ്റർ യുവർ ടീച്ചർ വേർഡ്സ് തന്നിട്ടുണ്ട് നോക്കിയേ നമ്മൾ കഴിഞ്ഞ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കൂ വേർഡ്സ് നോക്കിയേ സെൻറ്റ് ഫെൻസ് ബെഞ്ച് ലെഗ് സാറ്റ് ടാപ്പ് ഡാം ഷോട്ട് ഓക്കെ നോക്കൂ ഇ ഫോർ ഇയുടെ സൗണ്ട് ഏതാണ് ഇ ഇ ഫോർ എ ഓക്കെ ഇ ഫോർ എ സെൻറ്റ് സെൻറ്റ് ഫെൻസ് ബെഞ്ച് ലെഗ് എ ഫോർ എയുടെ സൗണ്ട് ഏതാണ് അ ഓക്കെ അ സാറ്റ് ടാപ്പ് ഡാം ഷോട്ട് സാറ്റ് ടാപ്പ് ഡാം ഷോട്ട് എല്ലാവരും ടെക്സ്റ്റ് ഉറക്കെ വായിച്ചത് പഠിക്കണം കേട്ടോ സെൻറ്റ് ഫെൻസ് ബെഞ്ച് ലെഗ് എ ഫോർ എ സാറ്റ് ടാപ്പ് ഡാം ഷോട്ട് ഓക്കെ ഓക്കെ നെക്സ്റ്റ് നോക്കൂ പെയർസ് ഓഫ് വേർഡ്സ് നോക്കൂ ഓരോ പെയർസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് വേർഡ്സ് ബെഡ് ബാഡ് ബെഡ് ബാഡ് ഇത് റൈമിംഗ് വേർഡ്സ് ഒന്നുമല്ല അപ്പം എങ്ങനെയാണ് വായിക്കേണ്ടത് ബെഡ് ബാഡ് ഈൻ്റെ സൗണ്ട് ചേർത്ത് വായിക്കണം ഹേയുടെ സൗണ്ട് അറിയാമല്ലോ അല്ലേ ബെഡ് ബാഡ് ഹെഡ് ഹാഡ് ഹെഡ് ഹാഡ് സെഡ് സാഡ് സെഡ് സാഡ് മെസ് മാസ് മെസ് മാസ് ഓക്കെ നെക്സ്റ്റ് നോക്കൂ സെറ്റ്സ് ഓഫ് വേർഡ്സ് ഒരു സെറ്റ് വേർഡ്സ് സെറ്റ്സ് വേർഡ്സ് തന്നിട്ടുണ്ട് നമുക്ക് ഉറക്കെ വായിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ഉറക്കെ അതിൻ്റെ സൗണ്ട്സ് നോക്കി സ്ട്രെസ് ചെയ്ത് വായിക്കണം ബിഡ് ബെഡ് ബാഡ് ബിഡ് ബെഡ് ബാഡ് നോക്കൂ ഹിഡ് ഹെഡ് ഹാഡ് ഹിഡ് ഹെഡ് ഹാഡ് നെക്സ്റ്റ് സിഡ് സെഡ് സാഡ് സിഡ് സെഡ് സാഡ് മിസ് മെസ് മാസ് മിസ് മെസ് മാസ് കേട്ടോ എല്ലാവരും വീട്ടിലിരുന്ന് ഇത് ഉറക്കെ വായിച്ച് പഠിക്കണം നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ് വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ് വാട്ട് വിൽ യു ഡു ഇഫ് യു സീ യുവർ മദർ ഡൂയിങ് ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക് എലോൺ എന്താണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാർ ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ നിങ്ങളുടെ അമ്മയെ ആ ഹെൽപ്പ് ചെയ്യാത്തവരെന്ത് ചെയ്യണം ഇന്ന് മുതൽ കുഞ്ഞു കുഞ്ഞു ജോലികളിലൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്തൊക്കെ ചെയ്യാൻ കഴിയും മക്കളെ നിങ്ങൾക്ക് നോട്ട്സ് നമ്മൾ പഠിക്കുന്ന നോട്ട്സും ടെക്സ്റ്റൊക്കെ നീറ്റായിട്ട് സ്റ്റഡി ടേബിളിൽ ഒതുക്കി വയ്ക്കാം പിന്നെ നമ്മുടെ ടോയ്സൊക്കെ ഉണ്ടല്ലോ ടോയ്സൊക്കെ നീറ്റായിട്ട് അടുക്കി പറക്കിയൊക്കെ വയ്ക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഇന്നു മുതൽ എല്ലാവരും ചെയ്യണം ഓക്കെ അതൊക്കെ അമ്മയ്ക്കൊരു ഹെൽപ്പാവും അല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ ഫൺ ടൈം Paste pictures of your family members in your scrapbook. Write a line about each of them. നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ആയിരുന്നു നമ്മൾ ഒരു ഫാമിലി ട്രീ ഒക്കെ ചെയ്തായിരുന്നു ഓർമ്മയുണ്ടോ അപ്പം ചെയ്യാത്തവർ എന്ത് ചെയ്യണം ഫാമിലി ട്രീ ഒക്കെ ചെയ്യണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പിക്ചർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എങ്ങനെ എല്ലാവരും ഉണ്ടല്ലേ നമ്മുടെ വീട്ടിൽ അപ്പം അവരുടെയൊക്കെ പിക്ചേഴ്സ് കിട്ടുമെങ്കിൽ പിക്ചേഴ്സ് വെച്ച് അവരുടെ പേരും താഴെ എഴുതി നല്ല മനോഹരമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ട്രീ എന്ത് ചെയ്യണം ക്രിയേറ്റ് ചെയ്ത് ടീച്ചറിനെ കാണിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഗോയിങ് ഫോർ എ പിക്നിക്കിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു കഴിഞ്ഞല്ലേ ദെൻ നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്റർ പുതിയൊരു റൈമാണ് ടീച്ചറിന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ നമ്മളൊരു നോട്ടി മൗസിൻ്റെ ഒരു റൈമാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലെ മൗസ് എലി എലി വരാറുണ്ടോ എലിയെ കണ്ടിട്ടുണ്ടോ എല്ലാവരും
ओके ऑल ऑफ यू टेक योर टेक्स्ट बुक पेज नंबर 20 എടുക്കൂ 2020 ഓക്കെ എടുത്തോ നി നോക്കൂ എന്താണ് ടൈറ്റിൽ ദ നോട്ടി മൗസ് നോക്കൂ ടീച്ചർ ഫസ്റ്റ് വായിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ദ നോട്ടി മൗസ് ഇൻ മൈ ഹൗസ് ഹാസ് എ വെരി ലോങ് ടെയിൽ ദ നോട്ടി മൗസ് In my house has a very long tail. Okay. He walks around without a sound and eats a papa's meal. Listen here. The naughty mouse in my house has a very long tail. എന്താണ് പറയുന്നത് ആ എൻ്റെ വീട്ടിൽ ഒരു നോട്ടി ആയിട്ടുള്ള മൗസ് ഉണ്ട് അല്ലേ ഒരു എലി ഉണ്ട് അവൻ്റെ ടെയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് ഹാസ് എ വെരി ലോങ് ടെയിൽ നീളമുള്ള ഒരു ടെയിലും അവനുണ്ട് നോക്കൂ ദ നോട്ടി മൗസ് ഇൻ മൈ ഹൗസ് ഹാസ് എ വെരി ലോങ് ടെയിൽ Then he walks around without a sound. അവൻ എങ്ങനെയാണ് അവൻ എല്ലായിടവും ഇങ്ങനെ ഓടി നടക്കും എങ്ങനെ സൗണ്ടൊന്നുമില്ലാതെ വിത്തൗട്ട് എ സൗണ്ട് സൗണ്ടൊന്നുമില്ലാതെ അവൻ എല്ലായിടവും ഓടി നടക്കും ആൻഡ് ഈറ്റ് എ പപ്പാസ് മെയിൽ അവൻ എന്താണ് ഒരു നോട്ടി ചെയ്തത് അവൻ എന്ത് ചെയ്തു ആ അവൻ എൻ്റെ പപ്പായുടെ മെയിൽസിനെ അവൻ കരണ്ടു തിന്നു ഹി വാക്സ് എറൗണ്ട് വിത്തൗട്ട് എ സൗണ്ട് ആൻഡ് ഈറ്റ്സ് എ പപ്പാസ് മെയിൽ അവൻ സൗണ്ട് ഇല്ലാതെ എല്ലായിടവും ഓടി നടന്ന അവസാനം എൻ്റെ പപ്പായുടെ മെയിലിനെ അവൻ കരണ്ട് തിന്നാൻ നോക്കി ഓക്കെ പ്ലീസ് ലിസൺ ഹിയർ ദ നോട്ടി മൗസ് ഇൻ മൈ ഹൗസ് ഹാസ് എ വെരി ലോങ് ടെയിൽ ദ നോട്ടി മൗസ് എന്താണ് ഒരു വികൃതിയായ എലിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് അല്ലേ ഒരു റൈമാണ് ഇവിടെ ടീച്ചർ പരിചയപ്പെടുത്തിയത് അല്ലേ വികൃതിയായ എലി എന്താണ് ചെയ്തത് ആ അവൻ ഒരു നീളൻ ടെയിലും കൊണ്ട് അവിടെ ആകെ ഓടി നടന്ന് അവസാനം എൻ്റെ പപ്പായുടെ ആ മെയിലിനെ കരണ്ട് കഴിക്കാൻ ശ്രമിച്ചു ദ നോട്ടി മൗസ് ഇൻ മൈ ഹൗസ് ഹാസ് എ വെരി ലോങ് ടെയിൽ ഹി വാക്സ് എറൗണ്ട് വിത്തൗട്ട് എ സൗണ്ട് ആൻഡ് ഈറ്റ്സ് എ പപ്പാസ് മെയിൽ ഹി വാക്സ് എറൗണ്ട് അവൻ എല്ലായിടവും എറൗണ്ട് ഓടി നടന്ന് ആ സൗണ്ടൊന്നുമില്ലാതെ നടന്ന് പപ്പായുടെ മെയിൽ കരണ്ട് കഴിക്കാൻ നോക്കുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായായിരുന്നോ റൈം മനസ്സിലായോ അപ്പോൾ എല്ലാവരും പതിയെ പതിയെ വായിച്ച് വായിച്ച് നോക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഹാർഡ് വേർഡ്സ് പരിചയപ്പെടാം ഓക്കെ നോക്കിയേ എൻ എ യു ജി എച്ച് ടി വൈ നോട്ടി എൻ എ യു ജി എച്ച് ടി വൈ നോട്ടി ദ നെക്സ്റ്റ് വൺ ടൈൽ ടൈൽ ജി എ ഐ എൽ ടൈൽ മെയിൽ എം എ ഐ എൽ മെയിൽ ഓക്കെ മൗസ് എം ഒ യു എസ് ഇ മൗസ് Naughty, tail, mail, mouse. Naughty, tail, mail, mouse. Okay, all of you take your notebooks. Ellaru notebook edukku. Ah, hard words namukku note lote ezhuthaan ketto. Naughty, naughty, tail, mail, mouse, mouse. Nokku. Naughty. N A U G H T Y naughty next word tail
tail, T-A-I-L, tail, T-A-I-L, tail. Mail, M-A-I-L, mail. Okay. Mouse, mouse, M-O-U-S-E, mouse. Then ellavarum നോട്ടിൽ നീറ്റായിട്ട് 5 times എഴുതുക. ഓക്കെ, എഴുതി ടീച്ചറിന് നോട്ട്സ് സെൻഡ് ചെയ്യുക. ഓക്കെ ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, നമുക്കിന്ന് പഠിക്കേണ്ട ഹിന്ദിയാണ്. ഹിന്ദിയിൽ എന്താണ് പഠിക്കേണ്ടത്? പ്രീവിയസ് ക്ലാസ് പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ പഠിക്കേണ്ടത്. പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചെന്താണ്? ആ എന്ന ലെറ്റർ പഠിച്ചു. ആ ദൻ ഈ ടുഡേ ഐ ടീച്ചിങ് യു ഹു എന്ന ലെറ്റേഴ്സ് വരുന്ന സെൻറ്റൻസ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ടീച്ചർ വായിക്കാൻ പോവുകയാണ്. പ്ലീസ് ലിസൺ. എന്താണ് ഒന്നുകൂടെ വായിക്കാൻ പോവാം. പ്ലീസ് ലിസൺ. എന്ന ലെറ്റർ വലുതാക്കി മനസ്സിൽ പറയുക. ഒരാളൊന്ന് പഠിക്കാൻ പോകുന്നത് ka ki ku
What's the proper reading? Please listen here. A ka, a ka. E ki, e ki. U ku, u ku. Then ka ka, ki ki. All are take your text and look here. U letter U. Udkar pat, udar a, uspar rek, unpar chat. Udkar pat, udar a, uspar rek, unpar chat. उठकर पट उधर आ उस पर रख उन पर चट उ लेटर उ लेटर उ लेटो इज अ उ लेटर दिस वन उ उन ऊपर मत रख ऊन खर पर रख उखल रख कर उथम खर आ वंस मोर टू रीडिंग प्लीज लिसन हियर प्लीज ऊन ऊपर मत रख ऊन खर पर रख उखल रख कर उथम खर आ ऊन ऊपर मत रख ऊन खर पर रख उखल रख कर उथम खर आ मैच द फॉलोइंग ऑल आर टेक योर नोटबुक एंड टेक ए पेंसिल एंड लिसन टू राइट हियर First write date and day. Today's date and day. Match the following. Is your career now? Yes. First, the ending. Kine enda ana. Aksharangal. Enda no aksharangal ana. Enda ke ana no kam. A, E, U, Na, Ka, Tha. A, E, U. ना का ठा कंडलो उन्होंने टीचर वाई किन्हों आ ई ऊ ना का ठा दें सेकंड साइड लंदा तने किन्हें नोके ऊन नल ईक टमाटर आ कबूतर Once more to reading, please listen. Un, nal, ek, tomato, aam, kabuthar. എന്താണ് മനസ്സിലായോ നിങ്ങൾക്ക് ഇതെങ്ങനെ എഴുതേണ്ടത് ഫസ്റ്റ് എന്താ ആയിൽ തുടങ്ങുന്ന ഈ തന്നിരിക്കുന്ന ഓരോ ലെറ്റേഴ്സിലും സ്റ്റാർട്ട് ചെയ്യുന്ന വേഴ്സസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ടീച്ചർ പറഞ്ഞുതരാൻ പോവുക ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ആയിൽ തുടങ്ങുന്ന ഏത് വേർഡാണ് ഇവിടെ ഉള്ളത് നോക്കിയേ ആയിൽ തുടങ്ങുന്ന കണ്ടോ ആം അല്ലെ എന്താണ് ആ ആം ഇതെവിടെയുണ്ട് കണ്ടോ ആം ആം ണ്ടോ ഈ കായിൽ തുടങ്ങുന്ന ഏതാണ് കായിൽ തുടങ്ങുന്നത് ഏതാണ് കബൂത്തർ ഉണ്ടോ അങ്ങനെ ബാക്കിയെല്ലാം അതേപോലെ ശ്രദ്ധിച്ചു എഴുതണം ആ ഫസ്റ്റ് ആ ലെറ്റേഴ്സിൽ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സസ് ആണുള്ളത്
श्रद्धि अदपोले मैच फॉलोईटो पुरा करो पुरा करो फिल इन द ब्लैंक्स विट्टुपोयव पूरिपिक्कुक ओरो ब्रैकेटिलुम शरियायिट्टुल्ल ई फिल अप चेय्यानुल्लतिनुल्ल शरियायिट्टुल्ल एंड आंसर ई ब्रैकेटिलुंड टू आंसर उंड टू की तन्निट्टुंड आंसर की अतिल एंत चेय्यणम രണ്ട് ലെറ്റേഴ്സ് വീതമുണ്ട് കേട്ടോ അതിൻ്റെ ഏതാണ് ഏതെങ്കിലും ഒന്നേ ശരിയാകത്തുള്ളൂ അത് ചൂസ് ചെയ്ത് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്ത് ഈ ഫില്ലപ്പിൽ എഴുതണം കേട്ടോ പുരാക്കരോ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു ടീച്ചർ ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് ഫസ്റ്റ് വൺ ടീച്ചർ പറഞ്ഞുതരാം ഇത് നോക്കിയേ ദ ഡാഷ് ത എന്തായിരിക്കും ദ ഡാഷ് ത ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് പാ लेटर एपयोग पाओ वा वाले पाई मात्र उपयोग वा अब वरेंद पा वह शर वेडाण करक्ट वेडाण नाम पढ़ पढ़ी अल अब अब तेटा रोंग ऐसा वर करक्ट आंसर वा अब अवड़े वाए वाईक इंगुपोट इंगुपोट अल पढ़ु इंगुपोट मशिकुपी दवात ओके अदल अोके ब्रेकेट ली नी अब शरण नोकी थर्ड वण चा डैश री ब्रेकेट लेटर्स ऐसा करक्ट आंसर नोकी फोर्थ वण कबूता कबूत ऐकी अद कबूत गाय राय फिफ्त वण हा इवे आंसर आंसर कीस रहा वर नोकी अद श्रद्धि लिसन टू आंसर हियर प्लीज चिल्ड्रन ओके नेक्स्ट नमुक कॉपी राइटिंग बुकिलो कॉपी राइटिंग बुकिलान उपयोग पढ़ु अल अद पढ़ु अदर पढ़ु वे पढ़े अब नमुक अब पढ़ मात्र उपयोग पढ़ो मात्र उपयोग श्रद्धि इपड़े श्रद्धि नमुक टेक्स्ट वाईकान वर्ड्स वाई मनसा पटू पेट टेक्स्ट वाईकान वर्ड्स वाईकान ना ईसी पटू मात्र എഴുതുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ച് തന്നെ എഴുതണം കേട്ടോ ഓക്കേ പറയുന്നത് എന്താണ് മാത്ര ചോട്ട്കർ ലിഖോ മാത്ര ചോട്ട്കർ ലിഖോ ക ക കി കി കു കു പ പ പി പി പു പു ത ത തി തി തു തു വ വ വി വി ഉ ഉ ല ല ലി ലി ലു ലു ഡ ഡ ഡി ഡി ഡു ഡു ഗ ഗ ഗി ഗി ഗു ഗു ഇങ്ങനെ ശ്രദ്ധിച്ച് ഈ ടു ലൈൻ ടച്ച് ചെയ്ത് എഴുതണം മാത്രം തെറ്റരുത് കേട്ടോ മാത്രം എഴുതുന്നത് ശ്രദ്ധിച്ചിടുക then നമുക്ക് നല്ല നീറ്റ് ആയിട്ട് എഴുതുകയും വേണം ഹിന്ദി ടു ലൈൻ ടച്ച് ചെയ്ത് എഴുതേണ്ടത് അങ്ങനെ തന്നെ എഴുതണം മുകളിൽ വരയിടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അത് നോക്കിയിടുക ഓക്കെ നീറ്റായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ ഓക്കെ ചിൽഡ്രൻ ബൈ ഹലോ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഹൗ ആർ യു ഓൾ ഫൈൻ ഡിഡ് യു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് യെസ് ഇറ്റ്സ് ഡേ ഈസ് ടുഡേ Today is Monday. Now we are going to learn GK.
ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ജികെ ആണ് പഠിക്കാൻ പോകുന്നത് ഓക്കേ ഹൗ ഈസ് ടുഡേസ് വെദർ കാലാവസ്ഥ ഇന്ന് നമ്മൾ പുറത്തുള്ള കാലാവസ്ഥ എങ്ങനെയാണ് യെസ് റെയിനി ടുഡേ ഈസ് റെയിനി മഴയുണ്ടല്ലേ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് അല്ലേ വി ഗെറ്റ് വാട്ട് വി ഗെറ്റ് ഫ്രം ദ റെയിൻ വാട്ട് വി ഗെറ്റ് ഫ്രം ദ റെയിൻ റെയിനിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് യെസ് വാട്ടർ റെയിനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും വാട്ടർ കിട്ടും ടുഡേസ് ടോപ്പിക് ഈസ് പ്രഷ്യസ് വാട്ടർ ഇന്നത്തെ ടോപ്പിക് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് പ്രഷ്യസ് വാട്ടർ ഓക്കെ ദിസ് ഇസ് വാട്ടർ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് വാട്ടർ എന്താണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല വി കനോട്ട് ലിവ് വിതൗട്ട് വാട്ടർ നമ്മൾക്ക് മാത്രമാണ് അതുപോലെ ആനിമൽസിനും നമ്മൾക്കും ആനിമൽസിനും മൃഗങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ് വാട്ടർ ഈസ് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് കളറില്ല അപ്പോൾ നമുക്ക് എന്താ ഈ വാട്ടറിൽ എന്ത് കിടന്നാലും കാണാൻ പറ്റും ഫിഷിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ വെള്ളത്തിൽ കിടക്കുന്ന ഫിഷിനെ ആ അതെന്താണ് ട്രാൻസ്പെറൻ്റ് ആണ് വാട്ടർ ട്രാൻസ്പെറൻ്റ് ആണ് കളറില്ല നോ കളർ വെർ ഡു വി ഗെറ്റ് വാട്ടർ നമ്മൾ ആദ്യം പഠിച്ചു റെയിനിൽ നിന്ന് നമുക്ക് വാട്ടർ കിട്ടുമെന്ന് പഠിച്ചു പിന്നെ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും വി ഗെറ്റ് വാട്ടർ ഫ്രം റിവർ വി ഗെറ്റ് വാട്ടർ ഫ്രം വെൽ ടാപ്പ് പോണ്ട്സ് ലേക്ക് സീ ഇത്രയും സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് വാട്ടർ കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ് കുളത്തിൽ നിന്ന് കിട്ടും അതുപോലെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും ടാപ്പിൽ കൂടി നമുക്ക് വെള്ളം കിട്ടും പിന്നെയോ കടലിൽ നിന്ന് വെള്ളം കിട്ടില്ലേ സീ വി ഗെറ്റ് വാട്ടർ ഫ്രം സീ കടലിൽ നിന്ന് കിട്ടും പക്ഷെ അത് നമുക്ക് കുടിക്കാൻ പറ്റില്ല അല്ലേ ആ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ആ കടൽ വെള്ളം കുടിക്കാൻ പറ്റാത്തത് സീ വാട്ടർ ഈസ് സോൾട്ടി ഉപ്പുരസമുള്ളതാണ് അല്ലേ സോൾട്ടി ആണ് ഉപ്പുരസമുള്ളതുകൊണ്ട് നമുക്ക് കടൽ വെള്ളം കുടിക്കാൻ പറ്റില്ല ഡു നോട്ട് വേസ്റ്റ് വാട്ടർ പിന്നെന്താണ് നമ്മൾ ഈ വാട്ടർ വേസ്റ്റ് ആക്കാൻ പാടില്ല ഇത് പ്രഷ്യസ് ആണെന്ന് പറഞ്ഞില്ലേ വളരെ വിലപ്പെട്ടതാണ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല മനുഷ്യർക്ക് മാത്രമല്ല ആനിമൽസിനും പ്ലാന്റ്സിനും വേണം വാട്ടർ പ്ലാന്റ്സിനും ആവശ്യമുണ്ട് അപ്പം വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്താണ് നമ്മൾ വാട്ടർ ഒരിക്കലും വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ദിസ് ലെസൺ ദിസ് പ്രഷ്യസ് വാട്ടർ ദിസ് ലെസൺ വി ലേൺ യൂസസ് ഓഫ് വാട്ടർ നമ്മൾ ഈ ലെസണിൽ എന്താണ് പഠിക്കുന്നത് യൂസസ് ഉപയോഗങ്ങളാണ് പഠിക്കുന്നത് വാട്ടറിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അപ്പൊ നമുക്ക് അത് ഹാർഡ് വേർഡ്സിലേക്ക് പോവാം അത് കഴിഞ്ഞ് ടെക്സ്റ്റിലേക്ക് വാട്ടർ ഡബ്ല്യു എ ടി ഇ ആർ നിങ്ങൾക്കറിയാലോ വാട്ടറിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാം പ്ലാന്റ്സ് പി എൽ എ എൻ ടി എസ് പ്ലാന്റിന്റെ കൂടി എന്താണ് നമ്മൾ എസ് കൂടെ ചേർക്കാം പ്ലാന്റിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പി എൽ എ എൻ ടി അതിൻ്റെ കൂടി എസ് കൂടെ ചേർക്കാം അപ്പൊ എന്തായി പ്ലാന്റ്സ് ബാത്തിങ് ബാത്തിങ് ബാത്ത് ബി എ ടി എച്ച് ബാത്ത് ഈസി അല്ലേ അതിനോട് എന്താണ് ഐ എൻ ജി ബാത്തിങ് കുക്കിംഗ് സി ഒ കെ കുക്ക് അതിനോട് എന്താണ് നമ്മൾ ചേർക്കേണ്ടത് ഐ എൻ ജി വാഷിംഗ് ഡബ്ല്യു എ എസ് എച്ച് ഐ എൻ ജി വാഷ് ഡബ്ല്യു എ എസ് എച്ച് അതിനോടി ഐ എൻ ജി സ്വിമ്മിങ് എസ് ഡബ്ല്യു ഐ എം എം ഐ എൻ ജി എസ് ഡബ്ല്യു ഐ എം എന്താണ് സ്വിം അതിനോട് ഒരു എം കൂടെ ചേർത്തതിന് ശേഷം ഐ എൻ ജി ഇപ്പൊ എന്തായി സ്വിമ്മിങ് നെക്സ്റ്റ് ഈസ് ബോട്ടിംഗ് ബോട്ടിന്റെ സ്പെല്ലിംഗ് എന്താണ് ബി ഒ എ ടി അതിനോടി എന്താണ് ചേർക്കേണ്ടത് ഐ എൻ ജി ബോട്ടിംഗ് നെക്സ്റ്റ് പ്ലേയിങ് പ്ലേ പി എൽ എ ഒ ഇങ്ങനെല്ലാവരും പ്ലേയുടെ സ്പെല്ലിംഗ് അറിഞ്ഞുള്ള എല്ലാവർക്കും പ്ലേയിങ് ഐ എൻ ജി പ്ലേയിങ് ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം ലെസൺ ഫൈവ് പ്രഷ്യസ് വാട്ടർ പ്രഷ്യസ് പി ആർ ഇ സി ഐ ഒ യു എസ് പ്രഷ്യസ് വാട്ടർ ഡബ്ല്യു എ ടി ഇ ആർ വി യൂസ് വാട്ടർ എവറി ഡേ ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നു വെള്ളം യൂസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വെള്ളം ഇല്ലാതെ നമുക്ക് എന്താണ് ജീവിക്കാൻ കഴിയില്ല ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ അസ് വാട്ടർ എന്താണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്
We cannot live without water. നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. We must never waste. നമ്മൾ ഒരിക്കലും എന്താണ് വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. We use water every day in our life. നമ്മൾ എല്ലാ ദിവസവും എന്താണ് യൂസ് ചെയ്യുന്നത്? വാട്ടർ യൂസ് ചെയ്യുന്നു. We cannot live without water. നമുക്കെന്താണ് വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. We must never waste it. നമ്മളെന്താണ് ഈ വെള്ളം ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം യൂസ് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ടാപ്പിൽ നിന്നാണ് വെള്ളം കിട്ടുന്നതെങ്കിൽ നമ്മൾ ടാപ്പ് അടച്ച് വെക്കുക. വെറുതെ വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളത് ബ്രഷ് ചെയ്ത് നമുക്ക് ആ വാഷ് ചെയ്യുമ്പോൾ മാത്രമല്ലേ വെള്ളം ആവശ്യമുള്ളൂ. അപ്പം വെറുതെ ഇങ്ങനെ തുറന്നിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു മഗ്ഗിലോ അല്ലെങ്കിൽ ഒരു കപ്പിലോ വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ടാപ്പ് വെറുതെ ഇങ്ങനെ തുറന്ന് ഈ ടാപ്പ് തുറന്നിടുമ്പോഴാണ് എന്താണ് നമുക്ക് കൂടുതൽ ആൾക്കാർക്കും ടാപ്പിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഈ ടാപ്പ് ഇങ്ങനെ തുറന്നിടുമ്പോഴാണ് വെള്ളം അത്രയും വേസ്റ്റ് ആകുന്നത്. അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾക്ക് മാത്രമാണോ വെള്ളം ആവശ്യമുള്ള? ആരെല്ലാം ഉണ്ട്? നമുക്ക് വെള്ളം ആവശ്യമാണ്, പ്ലാന്റ്സ് ചെടികൾക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഈ വെള്ളം ആവശ്യം അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് അത് പാഴാക്കരുത് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഹൗ വി യൂസ് വാട്ടർ. എന്താണ് നമ്മൾ എന്തിനാണ് വെള്ളം വാട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ക്ലൂസ് ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. ക്ലൂസും താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ കുട്ടികളും എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അതിൻ്റെ വേർഡ്സുകൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്, ക്ലൂസ് ഉണ്ട്. അപ്പോൾ വാട്ടർ കൊണ്ട് എന്ത് ഉപയോഗമാണെന്നുള്ളത് അതിൻ്റെ ബോക്സിൽ എഴുതണം. വാട്ട് ഈസ് ദിസ് ബോയ് ഡൂയിങ്? എന്ത് ചെയ്യാണ് ഈ ബോയ്? നിങ്ങൾ പറയൂ, ഇത് എന്ത് ചെയ്യാണ് ഈ ബോയ്? ഈ നമുക്കിവിടെ നോക്കാം. സ്വിമ്മിങ്, എന്ത് ചെയ്യാണ്? സ്വിമ്മിങ്, നീന്തുകയാണ്. ഈ ബോയ് എന്താണ്? നീന്തുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു യൂസ് പഠിച്ചില്ലേ, വെള്ളത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീന്താൻ പറ്റും. നീന്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം യൂസ് ചെയ്യും, വാട്ടർ യൂസ് ചെയ്യും. വാട്ടർ ഈസ് യൂസിങ് സ്വിമ്മിങ്. സ്വിമ്മിങ് ദെൻ ദ സെക്കൻഡ് വൺ, എന്താണ്? ചെടി നനയ്ക്കുകയാണ്. ഈ കുട്ടി എന്ത് ചെയ്യുകയാണ്? ചെടി നനയ്ക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ പറയുന്ന വേർഡ് ഏതാണ്, ക്ലൂസ് ഏതാണ്? വാട്ടറിങ് പ്ലാന്റ്സ്. വാട്ടറിങ് പ്ലാന്റ്സ് എന്താണ്? ബോയ്സ് വാട്ടറിങ് പ്ലാന്റ്സ്, വെള്ളം ചെടി നനയ്ക്കുകയാണ്, ചെടിക്ക് വെള്ളം കൊടുക്കുകയാണ്. ചെടിക്കും വെള്ളം അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ എന്താണ്, ചെടി നനയ്ക്കുന്നത്. അപ്പം നിങ്ങളും എന്ത് ചെയ്യും? നിങ്ങളും നിങ്ങളെ വീട്ടിലെ ചെടി നനച്ചു കൊടുക്കോ? എല്ലാവരും ചെടി നനച്ചു കൊടുക്കും അല്ലേ? ഓക്കെ. ആ ഈ കുട്ടി എന്ത് ചെയ്യാണ് നോക്കൂ. ആ കുട്ടിയുടെ കയ്യിൽ എന്താ, ഒരു ബോട്ട്, ഒരു പേപ്പർ ബോട്ട് ഇരിക്കുകയാണ്. ആ കുട്ടി വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? യെസ്, പ്ലേയിങ്. ഹി ഈസ് പ്ലേയിങ് ഇൻ ദ വാട്ടർ. പ്ലേയിങ് പി ഇതാടക്കുന്നു, പി എൽ എ വൈ ഐ എൻ ജി, പ്ലേയിങ്. പി എൽ എ വൈ ഐ എൻ ജി, പ്ലേയിങ്. അപ്പോൾ നമ്മൾ എന്താണ് വെള്ളത്തിൻ്റെ ഒരു യൂസാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. എന്താണ്, നമുക്ക് കളിക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. അടുത്തതെന്താണ്, ബാത്തിങ്, കുളിക്കാനായിട്ട് അല്ലേ? ഡെയിലി നിങ്ങൾ കുളിക്കാറല്ലേ? നിങ്ങളെങ്ങനെ വെള്ളം ഉപയോഗിച്ചല്ലേ, നമ്മൾ വെള്ളം ഉപയോഗിച്ചല്ലേ കുളിക്കുന്നത്. അപ്പം വെള്ളത്തിൻ്റെ ഒരു യൂസ് എന്താണ്? ബാത്തിങ്. ഇവിടെ ഉണ്ടല്ലോ, ബി എ ടി എച്ച് ഐ എൻ ജി, ബാത്തിങ്. ഇനി അടുത്ത യൂസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു ബോയും ബോയുടെ മദറും ഉണ്ട്. അവരെന്ത് ചെയ്യണം അവിടെ? യെസ്, കുക്ക് ചെയ്യാണ്. അവരെന്ത് ചെയ്യണം? കുക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താണ് സ്പെല്ലിംഗ് നമുക്ക് നോക്കാം, കുക്കിങ്ങിൻ്റെ സ്പെല്ലിംഗ് നോക്കാം. സി ഒ ഒ കെ ഐ എൻ ജി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്?
വെള്ളം കുക്കിംഗിനും ഉപയോഗിക്കുന്നു ഫുഡ് കുക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നു നെക്സ്റ്റ് ഈസ് ബോട്ടിംഗ് ബോട്ടിംഗ് വെള്ളം എന്തിനാ വീണ്ടും യൂസ് ചെയ്യുന്നത് വെള്ളം യൂസ് ചെയ്യുന്നത് യെസ് ബോട്ടിംഗിനായിട്ട് യൂസ് ചെയ്യുന്നു ബോട്ടിൽ പോകാനായിട്ട് ബോട്ട് പോകണമെങ്കിൽ എന്ത് വേണം വെള്ളം വേണം അപ്പം വെള്ളത്തിൽ കൂടിയാണ് ബോട്ട് പോകുന്നത് അപ്പം ബോട്ടിംഗ് വെള്ളം എന്തിനാണ് ആവശ്യമുള്ളത് ബോട്ടിങ്ങിനും ആവശ്യമുണ്ട് വെള്ളം എന്തിനാവശ്യമുണ്ട് ബോട്ടിങ്ങിന് പിന്നെന്താണ് വാഷിംഗ് എ ലേഡി ഈസ് വാഷിംഗ് ദയർ എന്താണ് വാഷ് ചെയ്യാനായിട്ട് വെള്ളം ആവശ്യമാണ് അപ്പം വാഷ് ചെയ്യാനും അത് തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം എടുക്കാവുള്ളൂ കൂടുതൽ വെള്ളം എടുത്താൽ എന്താണ് വെള്ളം വേസ്റ്റ് ആവും അപ്പം ആവശ്യത്തിന് മാത്രം നമ്മൾ എടുത്ത് വെള്ളം എടുത്ത് വാഷ് ചെയ്യണം വാഷിങ്ങിൻ്റെ സ്പെല്ലിംഗ് എന്താണ് ഡബ്ല്യു എ എസ് എച്ച് ഐ എൻ ജി വാഷിംഗ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ വാട്ടറിൻ്റെ യൂസസ് സ്വിമ്മിംഗ് വാട്ടറിംഗ് പ്ലാന്റ്സ് പ്ലേയിങ് ബാത്തിങ് കുക്കിംഗ് ബോട്ടിംഗ് വാഷിംഗ് അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ വെള്ളം നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇതൊന്നും കൂടാതെ നമ്മളെന്താ കുടിക്കാൻ ഉപയോഗിക്കില്ലേ അപ്പം വി ഷുഡ് ഡ്രിങ്ക് വാട്ടർ വി ഷുഡ് ഡ്രിങ്ക് ക്ലീൻ വാട്ടർ വി ഷുഡ് ഡ്രിങ്ക് ക്ലീൻ വാട്ടർ നമ്മൾ എന്ത് വെള്ളമാണ് കുടിക്കാനുള്ളത് ക്ലീൻ ആയിട്ടുള്ള ബോയിൽഡ് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ് കുടിക്കാനുള്ളത് വെള്ളമാണ് കുടിക്കാനുള്ളത് അപ്പോൾ എന്താണ് അത് ബോയിൽഡ് ചെയ്ത് വേണം കുടിക്കാനായിട്ട് ബോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ചൂടാക്കി ചൂടാക്കി മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാവുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട് എന്താണ് ഇത് നോക്കുക ഈ പിക്ചർ നോക്കുക ഈ പിക്ചർ നോക്കിയിട്ട് എന്താണ് വെള്ളത്തിൻ്റെ ഉപയോഗം എന്നുള്ളത് ഈ ക്ലൂസ് ഇതാ ഇവിടെ ഉണ്ട് ഈ ക്ലൂസ് നോക്കി എഴുതണം ഇവിടെ എന്തെഴുതും ഈ ബോയ് എന്ത് ചെയ്യാണ് ബോയ് എന്ത് ചെയ്യാണ് നീന്തുകയാണ് അല്ലേ സ്വിം ചെയ്യാണ് അപ്പോൾ ഇവിടെ എന്തെഴുതണം ഈ ക്ലൂസിൽ നോക്കിയിട്ട് സ്വിമ്മിങ് എഴുതണം അതുപോലെ ഓരോ പിക്ചറും നോക്കിയിട്ട് നിങ്ങൾ എഴുതാതെ നിങ്ങൾക്ക് ഹോംവർക്കാണ് ഇനി നമുക്ക് നോട്ടിലേക്ക് പോകാം ലെസൺ 5 പ്രഷ്യസ് വാട്ടർ വാട്ടർ ഡബ്ല്യു എ ടി ഇ ആർ പ്ലാന്റ്സ് പി എൽ എ എൻ ടി എസ് ബാത്തിങ് ബി എ ടി എച്ച് ഐ എൻ ജി കുക്കിംഗ് സി ഒ ഒ കെ ഐ എൻ ജി കുക്കിംഗ് വാഷിംഗ് ഡബ്ല്യു എ എസ് എച്ച് ഐ എൻ ജി സ്വിമ്മിംഗ് എസ് ഡബ്ല്യു ഐ എം എം ഐ എൻ ജി ബോട്ടിംഗ് ബി ഒ എ ടി ഐ എൻ ജി പ്ലേയിങ് പി എൽ എ വൈ ഐ എൻ ജി പ്ലേയിങ് ഓക്കെ യു ഷുഡ് റൈറ്റ് ഇൻ യുവർ ജി കെ നോട്ട് ബുക്ക് ഓക്കെ ബൈ